നമസ്കാരം. നേരത്തെ തൻ്റെ 18 വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി തോന്നിപ്പിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ കുറിപ്പ് ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. 3 മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മിനിറ്റുകൾ മുമ്പായിരുന്നു പ്രഖ്യാപനം വന്നത്. 2 മോദി സർക്കാരിൽ മന്ത്രിയായിരുന്ന രാജീവിന് ഇക്കുറി പരാജയം സംഭവിച്ചതോടെ മന്ത്രിസഭയിൽ ഇടം കിട്ടിയിരുന്നില്ല. എൻ്റെ 18 വർഷത്തെ പൊതുസേവനത്തിന് ഇന്ന് തിരശ്ശീല വീഴുന്നു. 3 വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സർക്കാരിൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ലഭിച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ 18 വർഷത്തെ പൊതുസേവനം അവസാനിപ്പിക്കാൻ ഞാൻ തീർച്ചയായും ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ അതങ്ങനെയാണ്. ഞാൻ കണ്ടുമുട്ടിയ ഏവർക്കും, എന്നെ പിന്തുണച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് എന്നെ പ്രചോദിപ്പിക്കുകയും ഊർജ്ജസ്വലനാക്കുകയും ചെയ്ത എല്ലാ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും എൻ്റെ അഗാധമായ നന്ദി. കഴിഞ്ഞ 3 വർഷം സർക്കാരിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകർക്കും നന്ദി. ഒരു ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തുടർന്നും പാർട്ടിയിൽ പ്രവർത്തിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പഴയ പോസ്റ്റ്. പുതിയ മന്ത്രിസഭയിൽ ഇടം കിട്ടാതിരുന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നും വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് തോറ്റിരുന്നു. എന്നാൽ പുതിയ ട്വീറ്റിൽ അദ്ദേഹം അതല്ല ഉദ്ദേശിച്ചത് എന്നും, ഈ ഒരു ഘട്ടത്തിലെ ആ ഒരു പൊതുപ്രവർത്തന ജീവിതം, അതായത് അദ്ദേഹം മന്ത്രിയായിരുന്ന 2 മോദി സർക്കാരിൻ്റെ ഭാഗമായുള്ള പൊതുപ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അല്ലാതെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പോസ്റ്റ് തിരുത്തി വീണ്ടും ഇടുകയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു സഹകരണവും സഹകരണ മനോഭാവവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ ആ ഒരു പിന്തുണയും ഒക്കെ തന്നെ പ്രതിപാദിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റിട്ടത്. ഒരിക്കലും ഈ ഒരു ഘട്ടത്തിലെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഭാവിയിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുതിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. താൻ രാഷ്ട്രീയ ജീവിതമല്ല അവസാനിപ്പിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ 2 നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗമായി IT സഹമന്ത്രിയായി പ്രവർത്തിക്കുകയും മാത്രമല്ല പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടമാണ് അവസാനിച്ചത്. കഴിഞ്ഞ 18 വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അത് ആ ഒരു ഘട്ടം അവസാനിച്ചു, പുതിയൊരു ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇനി മുമ്പോട്ട് പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു പോസ്റ്റ് തിരുത്തിയിരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല, അതിൻ്റെ വിഷമത്തിൽ അദ്ദേഹം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലാണ് മാധ്യമങ്ങളിൽ ആദ്യം വാർത്ത വന്നത്. അതിനുശേഷം ആ ഒരു പോസ്റ്റ് പിൻവലിക്കുകയും പുതിയ പോസ്റ്റ് ഇടുകയുമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്തിന് വേണ്ടിയും ഒക്കെ തന്നെ ശക്തമായി പ്രവർത്തിക്കും ഭാവിയിൽ എന്നും കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പോസ്റ്റ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്.